ഇതാര് സഖാവോ? നാലഞ്ച് ദിവസമായിട്ട് നിങ്ങളെ കുറിച്ച് ഒരു വിവരമില്ല സഖാവേ. നിങ്ങളിത് എവിടെ പോയിരുന്നു? ചില വ്യക്തിപരമായ കാരണങ്ങളാൽ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നു സഖാവേ. ഇന്ന് മുതൽ സജീവമാ. സാറേ, സാറ് ലീവ് എടുത്ത് ചൈനയിൽ പോയിരുന്നു എന്ന് കേൾക്കുന്നത് നേരാണോ സാറേ? എന്റെ ഇളവട്ടം വിട്ട് ഞാൻ എങ്ങും പോയിട്ടില്ല. ഞങ്ങളുടെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി രാമകൃഷ്ണനാ സഖാവേ ചൈനയിൽ പോയത്. അണ്ണാ, ആ രാമേശ്വരൻ ചൈനയിൽ പോയതാണ്? അതാ പാർട്ടി അണ്ണമാർ ആ അണ്ണ പൊക്കി വിട്ടതാണ്? പാർട്ടിയിലെ അടങ്ങാറാക്കുന്ന ഒരു ഉത്തരവും ഞമ്മളെ സഖാവീ നിനക്ക് കിട്ടൂലടാ ഉള്ളേ. അത് കിട്ടണമെങ്കിൽ ഇഞ്ഞി പോയി വി എസ് മൂപ്പരോട് ചോദിക്കും. മണി മണിയായിട്ട് ഒരു ചെയിനാ കഥ പറഞ്ഞു തരും. അതിലിനി പറയാനും അറിയാനും ഒന്നുമില്ല ഹാജിയാരെ. ഞങ്ങളുടെ തിരുവഞ്ചൂർ പോലീസിനെ പേടിച്ച് ആ പാവം മുങ്ങിയതാ. ഇല്ലെങ്കിൽ പിന്നെ ശത്രുവിൻ്റെ കയ്യിൽ ആയുധം വയ്ക്കുന്ന പണിയായിപ്പോയി രാമകൃഷ്ണൻ്റെ ഈ പോക്കെന്ന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം തന്നെ പൂച്ചം പൂച്ചം പറയുമായിരുന്നു. പോയെങ്കിൽ പോയി, അനക്കെന്ത് വേണമെന്നല്ലേ ചോദിക്കൂ. പോലീസിനെ പേടിച്ചിട്ടൊന്നും അല്ല പ്രസിഡന്റ്, പാർട്ടിക്കാരെ പേടിച്ച അദ്ദേഹം മുങ്ങിയേ. അന്തസ്സായിട്ട് പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ പാർട്ടിയെ കണ്ണൂർ ലോബിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടിയത് എന്തിനാണെന്നുള്ള സഖാക്കന്മാരുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ടാ രാമകൃഷ്ണൻ മുങ്ങിയേ. ആ സാറ് മുങ്ങാൻ കാരണം അതൊന്നും അല്ല സാറേ. ചന്ദ്രശേഖരൻ വധത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി രാമകൃഷ്ണൻ പറഞ്ഞിട്ടാണ് എന്ന് വി എസ് ആർ പ്ലേറ്റ് തിരിച്ചതോടെയാ ചൈന ടൗൺ കാണണമെന്ന് ആ സാറിന് തോന്നിയേ. പോയതായാലും പൊക്കിയതായാലും അതിയാനൊന്നും മാറിയത് തന്നെയാടാ നല്ലത്. ചന്ദ്രശേഖരൻ്റെ വധത്തിന് ഉത്തരവാദികളെന്ന് പറഞ്ഞ് ഇപ്പൊ പൊക്കിയ പാർട്ടിക്കാരുടെ കൂടെ ചോദ്യം ചെയ്യാനാണെങ്കിൽ കൂടി ഈ ജില്ലാ സെക്രട്ടറിയെയും കൂടി ഒന്ന് പൊക്കിയിരുന്നെങ്കിൽ എന്തായാനേ? ഇപ്പൊ അത് ഒഴിവായി കിട്ടിയില്ലയോ? ഇതൊന്നും കൊണ്ട് നേരം വെളുക്കൂലപ്പാ. കളി ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ജില്ലാ സെക്രട്ടറിക്ക് പോകാൻ ഒരു ചെയിനെങ്കിലും ഉണ്ട്. പാവം പാർട്ടി സെക്രട്ടറി എവിടെ പോകുന്ന ഞമ്മന്റെ ഡൗട്ട്. റഷ്യ, കൂബ, കൊറിയ, പോളണ്ട് ഇങ്ങനെ പോകാൻ ഒരുപാടിടങ്ങളുണ്ടെങ്കിലും അങ്ങനെ അങ്ങ് പോകാൻ പറ്റുമോ? മുയലാളി പോയ കമ്പനി പൂട്ടിപ്പോവില്ലെന്ന് ഇട്ടമുട്ട എടുക്കാനും വയ്യ, മറുമുട്ട ഇടാനും വയ്യ.